ഒക്ടോബർ 7, ജപമാല രാജ്ഞി. 13-ാം ശതാബ്ദത്തിൽ വിശുദ്ധ ഡൊമിനിക്കാണ് ജപമാല ഭക്തി ആദ്യം പ്രസംഗിച്ചത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. വളരെ വിപുലകരമായ ആൽബിജെൻസിയൻ പാഷണ്ഡതയെ പരാജയപ്പെടുത്താൻ തൻ്റെ പ്രസംഗങ്ങളെക്കാൾ ഭേദം ജപമാലയായിരിക്കുമെന്ന് വിശുദ്ധ ഡൊമിനിക്കിന് തോന്നി. മനീക്കെയറുടെ പിൻഗാമികളാണ് ആൽബിജെൻസിയർ. അവർ സാധാരണ ജനങ്ങളെ വധിക്കുക പോലും ചെയ്തിരുന്നു. 1571 ഒക്ടോബറിൽ ലെപ്പാന്തോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ ഓസ്ട്രിയയിലെ ഡോം ജുവാൻ തുർക്കികളുടെ നാവികപ്പടയുമായി ഏറ്റുമുട്ടിയപ്പോൾ വിശുദ്ധ പീയൂസ് 5-ാം മാർപ്പാപ്പയും ഭക്തജനങ്ങളും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അവസാനം ക്രിസ്ത്യൻ സൈന്യം തുർക്കികളെ തോൽപ്പിക്കുകയും സഹസ്രക്കണക്കിന് ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ വിജയത്തിൻ്റെ വാർഷികം വിജയമാതാവിൻ്റെ തിരുനാളായി കൊണ്ടാടണമെന്ന് നിശ്ചയിച്ചു. 13-ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ ആ തിരുനാളിനെ ജപമാല തിരുനാൾ എന്ന് നാമകരണം ചെയ്തു. 1716 ഹംഗറിയിലെ എവൂജീൻ രാജകുമാരൻ വീണ്ടും തുർക്കികളെ പരാജയപ്പെടുത്തിയപ്പോൾ ജപമാല തിരുനാൾ സാർവത്രിക സഭയിൽ കൊണ്ടാടാൻ നിശ്ചയിച്ചു. 13-ാം ലയോ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു. 2-ാം വത്തിക്കാൻ സുനഹദോസ് പഠിപ്പിക്കുന്നു, നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ പ്രബോധനാധികാരം അംഗീകരിച്ചിട്ടുള്ള ഭക്തമുറകൾ ഈ സുനഹദോസ് വിലമതിക്കുന്നു. 1974 ഫെബ്രുവരി 2-ാം തീയതിയിലെ മരിയൻ വണക്കം എന്ന ശ്ലൈഹിക പ്രബോധനത്തിൽ 6-ാം പൗലോസ് മാർപ്പാപ്പ ജപമാല ഭക്തിയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ലൂയി മോൺഫോർട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദിനം പ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും വഴുതെറ്റിപ്പോവുകയില്ല. ഈ പ്രസ്താവന എൻ്റെ രക്തം കൊണ്ടു തന്നെ എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാലയെങ്കിലും അത് ആന്തരാർത്ഥത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. ഗഹനമായ സുവിശേഷ സന്ദേശം അതിൻ്റെ ഘടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. സുവിശേഷ സന്ദേശത്തിൻ്റെ ഒരു സാരസംഗ്രഹമായി അതിനെ വിശേഷിപ്പിക്കാം. മറിയത്തിൻ്റെ കന്യകാ ഉദരത്തിൽ ആരംഭിച്ച രക്ഷാകര മനുഷ്യാവതാര കർമ്മത്തിന് അവൾ നൽകുന്ന പ്രാർത്ഥനയാകുന്ന പ്രതികരണത്തിൻ്റെ പ്രതിധ്വനിയാണിത്. ജപമാലയിലൂടെ ക്രൈസ്തവർ മറിയത്തിൻ്റെ ശിഷ്യസമൂഹത്തിൽ ഇരിക്കുകയും ക്രിസ്തുവിൻ്റെ തിരുമുഖത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ധ്യാനലീനരാവുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുന്നതിന് പ്രാപ്തരാക്കപ്പെടുകയും ചെയ്യുന്നു. ജപമാല പ്രാർത്ഥനയിലൂടെ വിശ്വാസികൾ ദിവ്യരക്ഷകൻ്റെ അമ്മയുടെ കരങ്ങളിൽ നിന്ന് തന്നെ സമൃദ്ധമായ വരപ്രസാദം സ്വീകരിക്കുന്നുവെന്ന് വിശുദ്ധ ജോൺ പോൾ 2-ാം മാർപ്പാപ്പയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ജപമാല ചൊല്ലാൻ എനിക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ ആ പാപി മാനസാന്തരപ്പെടാതിരുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് വിശുദ്ധ ക്ലെമൻ്റ് ഹോഫ് ബോവറിൻ്റെയും വാക്കുകൾ ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. വചനം 1 തിമോത്തിയോസ് 5:1-2 നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്, അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. വിചിന്തനം: ജപമാല ചൊല്ലുമ്പോൾ പലർക്കും ധൃതിയാണ്. ചിലർക്ക് ഉറക്കം വരുന്നു, ചിലർക്ക് സമയം പോകുന്നില്ല, മറ്റു ചിലർക്ക് ഇതിങ്ങനൊരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. നമ്മുടെ ജപമാല പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥനയോടുകൂടി വേണം ആരംഭിക്കുവാൻ. തുടർന്ന് ജപമാലയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കാം എന്ന് പറഞ്ഞ ശേഷം വേഗതയിൽ ഓടിച്ചു ചൊല്ലുകയല്ല വേണ്ടത്. എന്താണ് നാം ധ്യാനിക്കേണ്ട വിഷയമെന്ന് അല്പനിമിഷം നിശബ്ദതയിൽ ആ സാഹചര്യത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ധ്യാനിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ജപമാല പ്രാർത്ഥനയിലൂടെ കടന്നു ചെല്ലുവാൻ. നാം ചൊല്ലുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ അദരത്തിൽ വ്യക്തതയുള്ളതായിരിക്കണം. സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും രഹസ്യം നമ്മൾ ധ്യാനിക്കണം.
അപ്പോൾ മാത്രമാണ് ഒരു ജപമാല പൂർണ്ണമാവുകയുള്ളൂ.